പിന്നീട് കേരളീയ മുസ്ലിമീങ്ങളുടെ ഇടയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കൊരു ബദലായ റിബലായി വന്നത്. കേരളത്തിൽ അതേ സമസ്തയുടെ പേരുപയോഗിച്ചുകൊണ്ട് കാന്തപുരം വിഭാഗമാണ് ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല, യാഥാർത്ഥ്യം പറയാണ്, ആരോപണം പറയുകയല്ല, ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം വിഭാഗത്തോട്, എസ് എസ് എഫിന്റെ പ്രവർത്തകരോട്, എ പി വിഭാഗത്തിന്റെ അനുഭാവികളോട്, അവരുടെ സ്വന്തം നഫ്സിനോട് ചോദിക്കാൻ ഞാൻ രണ്ട് ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലിടുകയാണ്. സ്വയം ചോദിച്ചാൽ മതി. ഇന്ന് കിടന്നുറങ്ങുമ്പോൾ ആ പ്രസ്ഥാനത്തോട് മാനസികമായി താൽപര്യം തോന്നിയിട്ടുള്ളവർ സ്വയം ചോദിക്കുക. രണ്ട് ചോദ്യങ്ങൾ. 1989 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ ആരാന്നറിയോ? ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരാണ്. അന്ന് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവർഗളാണ്. കേരളം കണ്ട രണ്ട് സൂര്യ ജ്യോതിസുകൾ ശംസുൽ ഉലമയും കണ്ണിയത്തും കേരളത്തിന്റെ ശൈഖാനി. ഈ രണ്ട് മഹൽ വ്യക്തികൾ പ്രസിഡന്റും സെക്രട്ടറിയുമായി ഈ പ്രസ്ഥാനം നിലവിലുണ്ട്. 89 ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ കണ്ണിയത്ത് ഉസ്താദ് ആരാന്നറിയോ? 1926 മഹാനായ വരക്കൽ ബാലവി തങ്ങൾ ഈ പ്രസ്ഥാനത്തിന് ഊടും പാവും നൽകി രൂപീകരിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി 1.5 മണിക്കൂർ നീണ്ടു നിന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ചരിത്രത്തിൽ ഇടം നേടിയ പ്രാർത്ഥന. അല്ലാഹുവേ, ഈ പരിശുദ്ധ പ്രസ്ഥാനത്തിന്റെ പതാക മഹാനായ മഹദി ഇമാമിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണേ. ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞ ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും പ്രൗഢമുള്ള പണ്ഡിത ജ്യോതിസുകളിൽ, പണ്ഡിതന്മാരിൽ ഒരാ അംഗമായി ഒരു ബിന്ദുവായി മഹാനായ കണ്ണിയത്ത് ഉസ്താദ് 26 വയസ്സുകാരനായി 1926 വരക്കൽ ബാലവി തങ്ങളുടെ കരങ്ങൾ ഉയർത്തിയുള്ള പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞവരിൽ ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അന്ന് ഹയാത്തിൽ ആ സദസ്സിലുണ്ട്. ആമീൻ പറഞ്ഞുകൊണ്ട്, ആ ദുആക്ക് ആമീൻ പറഞ്ഞുകൊണ്ട് 1967 മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഈ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുകയാണ്. 1993 ഈ ലോകത്തോട് ആ മഹാമനീഷി വിടവാങ്ങുമ്പോഴും ഈ പരിശുദ്ധ പ്രസ്ഥാനത്തിന്റെ അമരത്ത് അധ്യക്ഷനായി ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് തന്നെയാണ്. ഒറ്റ ചോദ്യം. 89 കാന്തപുരം വിഭാഗം ഉള്ളാൾ തങ്ങളുടെ പ്രസിഡന്റായി സമസ്തയുടെ പേര് ദുരുപയോഗം ചെയ്തൊരു പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഉള്ളാൾ തങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ അധ്യക്ഷ പദവിക്ക് അയോഗ്യനാക്കുന്ന എന്ത് തെറ്റാണ് മഹാനവറുകളിൽ ഉണ്ടായിരുന്നത്? ഈ ചോദ്യത്തിന് സമൂഹത്തോട് മറുപടി പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. കണ്ണിയത്ത് ഉസ്താദിന് സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കാനുള്ള യോഗ്യതയില്ലാതെയാക്കുന്ന എന്ത് തെറ്റാണ്, എന്ത് അയോഗ്യതയാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദിൽ നിങ്ങൾക്ക് ആരോപിക്കാനുള്ളത്? കണ്ണിയത്ത് ഉസ്താദിന്റെ ശേഷമാണ് ഉള്ളാൾ തങ്ങൾ പ്രസിഡന്റായിരുന്ന പുതിയ കുട്ടികളുടെ പ്രചരണം. ചരിത്രം പഠിക്കണം. മിനിയാന്ന് പെയ്ത മഴയ്ക്ക് ഇന്നലെ മുളച്ച തവരകൾക്ക് ചരിത്രം അറിഞ്ഞുകൊള്ളണമെന്നില്ല. 89 കണ്ണിയത്ത് ഉസ്താദ് പിന്നെയും 4 വർഷം ജീവിച്ചു. ഞാൻ ചോദിക്കട്ടെ, 89 കണ്ണിയത്ത് ഉസ്താദിന് ആദർശം നഷ്ടപ്പെട്ടോ? കണ്ണിയത്ത് ഉസ്താദ് സുന്നിയല്ലാതെയായോ? ആരാ കണ്ണിയത്ത് ഉസ്താദ്? ജാടകളില്ലാത്ത, ചിതറില്ലാത്ത സമൂഹത്തിന്റെ ആളുകളുടെ ഇടയിൽ മുസ്ലിം ഹൃദയങ്ങളില്ല മനുഷ്യന് സ്ഥാനം ലഭിച്ചത് ഒരു യാത്രയുടെ അല്ലെങ്കിൽ അലങ്കാരത്തിന്റെ ജാടയുടെ പിൻബലത്തിലല്ല, ആ മനുഷ്യന്റെ തഖ്വയുടെയും വറഇന്റെയും ആത്മീയതയുടെയും ബലത്തിലാണ് കണ്ണിയത്ത് ഉസ്താദിന് ആളുകൾ സ്നേഹിച്ചത്. വാഴക്കാട്ടിലേക്ക് ആളുകൾ ഒഴുകിയത് ബിസിനസിന്റെ ഷെയറിനെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല, പാർട്ണർഷിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല, നോളജ് സിറ്റികളുടെ ഷെയർ പിരിക്കാനല്ല, ഷെയർ കൊടുത്തത് തിരിച്ചു വാങ്ങാനല്ല, റസീറ്റിൽ നമ്പറില്ലാത്ത റസീറ്റിന്റെ പേരിൽ പിരിവ് നടത്തിയതിനെ കുറിച്ച് ചോദ്യം ചെയ്യാനല്ല, അതിലെ ഓഹരി ആവശ്യപ്പെടാനല്ല കണ്ണിയത്ത് ഉസ്താദിന്റെ വാഴ
പാലക്കാടുള്ള ഭവനത്തിലേക്ക് ആളുകൾ ഒഴുകിയത് ഫത്വ ചോദിച്ചുകൊണ്ടാണ്, ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മമ്പാട് വെച്ച് മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ വഅലിന് കൊണ്ടുവന്നൊരു ചരിത്രമുണ്ട്. കണ്ണിയത്ത് ഉസ്താദിനെ വഅലിന് കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ടവരോട് ആളുകൾ പറഞ്ഞു, ഉസ്താദേ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം ഉസ്താദേ, കൃഷികൾ മുഴുവനും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉസ്താദേ, നാളെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള നാൽക്കാലികളെയും കൊണ്ടുവരണം എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. പിറ്റേ ദിവസം ആളുകൾ ആടും കോഴിയും പശുവുമായി മമ്പാട് ഇന്നുമുള്ള പുത്തൻപള്ളിയുടെ വിശാലമായ മുറ്റത്ത് തടിച്ചുകൂടി. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ദുആ സമ്മേളനമില്ല, സ്വലാത്തുകൾ കോടിക്കണക്കിന് സ്വലാത്തുകൾ മെസ്സേജ് വഴി അയച്ച് പാർസൽ അയക്കുകയല്ല. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പുറത്തു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ കണ്ണിയത്ത് അഹമ്മദും ഈ നാൽക്കാലികളും അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല റബ്ബേ, ഞങ്ങൾക്ക് മഴ വേണമല്ലോ. മഴയ്ക്ക് വേണ്ടി കണ്ണിയത്ത് ഉസ്താദിനെ സമീപിച്ച ജനക്കൂട്ടം മഴ കൊണ്ട് തിരിച്ചു പോയത് 100 കൊല്ലം തികഞ്ഞിട്ടില്ലാത്ത ചരിത്രമാ. ആ മഴയ്ക്ക് സാക്ഷികളായവർ ഇന്നും ഹയാത്തിലുള്ള കാലഘട്ടമാണ്. ഇത് സ്വപ്നക്കഥയല്ല, ഇത് യാഥാർത്ഥ്യമാണ്, സാക്ഷികളുള്ള യാഥാർത്ഥ്യമാണ്. മമ്പാട് പീടിക തിണ്ണയിൽ ഇരിക്കുന്ന പഴയ പ്രായമുള്ള ആളുകളോട് ചോദിച്ചാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ ചരിത്രം ഇതിനേക്കാൾ വൃത്തിയായി അവര് പറഞ്ഞു തരും. ഈ കണ്ണിയത്ത് ഉസ്താദിന് സുന്നി പോരാ എന്നാണോ നിന്റെ ആരോപണം? ഈ കണ്ണിയത്ത് ഉസ്താദ് ആദർശപരമായി ന്യൂനത സംഭവിച്ചു എന്നാണോ നിന്റെ ആരോപണം? എങ്കിൽ നീ ഏത് ആദർശത്തിന്റെ വക്താവാണെന്ന് സമൂഹത്തോട് തുറന്നു പറയണം. ഞങ്ങൾ ആ കണ്ണിയത്ത് ഉസ്താദിന്റെ പിന്നിലാ. ആ കണ്ണിയത്ത് ഉസ്താദിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവർക്ക്, ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചവർക്ക്, തടയാൻ ശ്രമിച്ചവർക്ക്, ഊക്കി വിളിച്ചവർക്ക്, ആ മഹാനെതിരെ പരസ്യമായി പരിഹാസ സ്വരത്തിൽ സംസാരിച്ചവർക്ക്, ഇതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചവരാണ് ഞങ്ങൾ, അതിന്റെ പേരിൽ പീഡനമേൽക്കേണ്ടി വന്നവരാണ് ഞങ്ങൾ, കണ്ണിയത്ത് ഉസ്താദിന്റെ അഭിമാനം സംരക്ഷിച്ചവരാണ് ഞങ്ങൾ, നിങ്ങളന്ന് കണ്ണിയത്ത് ഉസ്താദിനെ ആക്രമിക്കാൻ നടന്നവരാണ്. എന്ത് തെറ്റാണ് മഹാൻ ചെയ്തത്? പിന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖുന, അന്ന് അദ്ദേഹമാണ് ജനറൽ സെക്രട്ടറി, 1996 മഹാനായ ഷെയ്ഖുന വഫാത്താകുന്നത് വരെയും 40 വർഷം നീണ്ട ജനറൽ സെക്രട്ടറി ശംസുൽ ഉലമയാണ്. എന്ത് അയോഗ്യതയാണ് ശംസുൽ ഉലമയിൽ നിങ്ങൾക്ക് ആരോപിക്കാനുള്ളത്? എന്ത് കാരണത്താലാണ് കാന്തപുരം അബൂബക്കർ മൗലവിയെ സമസ്തയുടെ പേര് ദുരുപയോഗം ചെയ്ത് ഒരു ജനറൽ സെക്രട്ടറിയായി അവരോധിച്ച് രംഗത്ത് കൊണ്ടുവരാൻ, ശംസുൽ ഉലമയ്ക്ക് റിബലായി കൊണ്ടുവരാൻ? ശംസുൽ ഉലമയിൽ എന്ത് ആരോപണമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇന്ന് നിങ്ങൾക്ക് ശംസുൽ ഉലമ മഹാനാണ്, അത് നിങ്ങൾ പറയണം. നിങ്ങളുടെ പരാജയത്തിന്റെ തുടക്കമാണത്. ശംസുൽ ഉലമയുടെ മഹത്വം നിങ്ങളും അംഗീകരിക്കുന്നു, ആലിമുൽ ആലമിന്റെ മഹത്വം നിങ്ങളും അംഗീകരിക്കുന്നുവെങ്കിൽ ഒന്നിനും സാധിക്കാത്ത ഒരു ഫത്വ പോലും ചോദിക്കാൻ കാന്തപുരത്തുള്ള വീട്ടിലേക്ക് ഒരു മനുഷ്യനും കടന്നു ചെല്ലാറില്ല. ബിസിനസിനെ കുറിച്ച് ചർച്ച ചെയ്യാനല്ലാതെ, അതുപോലുള്ള യാത്രകളെ കുറിച്ച് ചർച്ച ചെയ്യാനല്ലാതെ, ഫിത്നകളെ കുറിച്ച് ചർച്ച ചെയ്യാനല്ലാതെ ഒരാളും ആ മനുഷ്യനെ സമീപിക്കാറില്ല. കൊടുത്ത ഫത്വയിൽ മുഴുവനും കേരളം വിവാദമായതുമാണ്, കൊടുത്ത ഫത്വയിൽ മുഴുവനും കേരളത്തിലുള്ള ജനങ്ങൾ തമ്മിൽ തല്ലിയതുമാണ്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ എന്തിനാണ് ശംസുൽ ഉലമയ്ക്ക് റിബലായി നിങ്ങൾ കൊണ്ടുവന്നത്? ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. ശംസുൽ ഉലമയിൽ എന്ത് അയോഗ്യതയാണ് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി ഇരിക്കാൻ അദ്ദേഹത്തെ അയോഗ്യനാക്കുന്ന എന്ത് ആരോപണമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ലെങ്കിൽ പിന്നെ എന്താണ് ആ പ്രസ്ഥാനത്തിൽ നിലനിൽപ്പുള്ളത്? എന്തിനുണ്ടാക്കി, എന്തിനുണ്ടാക്കി? ഉണ്ടാക്കിയത് മുതൽ കേരളത്തിലുള്ള മുസ്ലിമുകളുടെ ഇടയിൽ അടിയല്ലേ? ഇന്ന് ആ പ്രസ്ഥാനത്തിന് തകർച്ച, സ്വന്തം വിശ്വാസമില്ല. നിങ്ങളുടെ പ്രഭാഷകർ എവിടെ പോയി? സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഞങ്ങളാണ്, ഞങ്ങൾ സംവാദത്തിന്റെ ആളുകളാണ്, ഞങ്ങളാണ് മുഖാമുഖത്തിന്റെ ആളുകൾ. മുഖാമുഖം നടത്തിയെടുത്തോളം, സംവാദം നടത്തിയെടുത്തോളം എന്തുണ്ടായി എന്നുള്ളത് കേരളത്തിലുള്ള ആളുകൾ കണ്ടു. എന്നാൽ അവരൊക്കെ ഇന്നെവിടെ? പ്രസംഗിക്കുന്ന പ്രഭാഷകന് എന്റെ പ്രസംഗം മുന്നിലിരിക്കുന്ന ആളുകൾ വിശ്വസിക്കില്ല എന്ന് ബോധ്യം വന്നാൽ പിന്നെ ഞാൻ പ്രസംഗിക്കുവോ? ആ അവസ്ഥയിലാണ് നിങ്ങളുടെ പ്രഭാഷകർ. ഗുരുത്തക്കേടാണ്. ഗുരുത്തക്കേടെന്ന് പറഞ്ഞാൽ കയ്യും കാലും വെച്ച സാധനമല്ല, അത് ചരിത്രത്തിൽ നിങ്ങൾക്കുള്ള തകർച്ചയിലൂടെ നിങ്ങൾ അനുഭവിച്ചറിയേണ്ടതാണ്.
നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇന്നലെ സമർക്കന്തിൽ, തൃശൂർ ജില്ലയിലെ സമർക്കന്തിന്റെ നഗരിയിൽ ഒഴുകിയെത്തിയ അറേബ്യൻ സമുദ്രത്തോട് സമാനമായ മനുഷ്യസാഗരം, മനുഷ്യരുടെ വിശാലമായി നീണ്ടുകിടക്കുന്ന ഒരു മരുഭൂമി പോലെ നീണ്ടുകിടക്കുന്ന പരാവാരം, ഒരു തലയിൽ നിന്ന് മറ്റേ തലയിലേക്ക് നോക്കിയാൽ അവസാനം കാണുന്നത് വെറും പൊടി പടലങ്ങൾ മാത്രം. മനുഷ്യരുടെ തല പോലും അവ്യക്തമായ രീതിയിൽ എത്രയോ ദൂരം. ആ രീതിയിൽ കേരളീയ സമൂഹം മുഴുവനും സമസ്തയുടെ പിന്നാലെയാണ്. ആളുകൾ സമസ്തയിലാണ് മാനസികമായി. അതാണ് ഹക്ക് എന്ന് ജനങ്ങൾക്കറിയാം. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ പ്രസ്ഥാനത്തിന്റെ വഴി ക്ലിയറാണ്. ഇതിൽ ഒരു ഇഴ്വിജാജില്ല, വളവ് തിരിവുകളില്ല. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, മുഹാജിരീങ്ങളും അൻസ്വാറുകളുമായി നിങ്ങളുടെ മുമ്പേ നടന്നു പോയവർ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ഇഹ്സാൻ കൊണ്ട് അവരോട് പിന്തുടർന്നവരും. റളിയല്ലാഹു അൻഹും വറദൂഅൻ, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതാണ് ഒരു മുഅ്മിനിന്റെ ആദർശം. ആ വഴിയിലാണ് നമ്മളുടെ നിലനിൽപ്പ്. അതാണ് സുരക്ഷിതത്വം. റഹ്മാനായ റബ്ബു സുബ്ഹാനഹു വതആല ഈ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കാനും ഈ പ്രസ്ഥാനത്തിന് ഖിദ്മത്ത് ചെയ്യാനും ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെയും സൈനുൽ ഉലമയുടെയും പിന്നിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിന് സേവനം ചെയ്ത് അതുവഴി ആഖിറം രക്ഷപ്പെടുത്താനും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും ഇതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു അർഹമായ ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഇതിനുവേണ്ടി സഹായിച്ച, സഹകരിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. വ ആഖിർ ദുആ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.